എൻ്റെ പേര് ഷൈനി തോമസ്. ഞാൻ കദളിക്കാട് ഇടവകയിൽ നിന്നും വരുന്നു. ഞാൻ 2022 ആഗസ്റ്റ് 20-ാം തീയതിയാണ് ഉടമ്പടി എടുത്തത്. ഞാൻ എൻ്റെ ചേച്ചി മുഖാന്തരമാണ് ഈ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത്. ഞാൻ ഒത്തിരി ഈ കൃപാസനത്തിൽ വരാനായിട്ട് ആഗ്രഹിച്ച ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് വീടില്ലാത്ത കാരണം എനിക്കങ്ങനെ പെട്ടെന്ന് വരാൻ സാധിച്ചില്ല. അങ്ങനെ ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുറച്ച് പേരുമായിട്ട് ഞങ്ങളൊരു ദിവസം ഒരു ട്രാവലർ വിളിച്ച് ഞങ്ങളിവിടെ വന്നു. ഞാൻ ഇവിടെ കൃപാസനം കാണുവാൻ വേണ്ടി തന്നെ വന്നതാണ്. പക്ഷേ തലേ ദിവസം നന്നായിട്ട് ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന ഒരു പ്രചോദനമുണ്ടായി. ആ ഉടമ്പടിയിൽ ഞാൻ 6 നിയോഗങ്ങൾ സമർപ്പിച്ചിരുന്നു. അതിൽ 1-ാമത്തെ നിയോഗം എൻ്റെ മകന് ഒരു നല്ല ജോലി ഷിപ്പിംഗ് കമ്പനിയിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ആ മകൻ കേഡറ്റായിട്ട് ജോലി ചെയ്യുമായിരുന്നു. അവൻ സെക്കൻഡ് ഓഫീസറുടെയും തേർഡ് ഓഫീസറുടെയും പരീക്ഷ എഴുതുവാൻ വേണ്ടി 1 വർഷം അവധി എടുത്തേക്കുമായിരുന്നു. എല്ലാ പരീക്ഷകളും അവൻ പാസ്സായി. അവസാനം ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അത് ഓൺലൈനിലായിട്ട് വീട്ടിൽ വച്ചായിരുന്നു. അവൻ 14-ാം തീയതി ആ ഇൻ്റർവ്യൂ 10 മണിക്ക് വീട്ടിൽ വച്ച് അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാം റെഡിയായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ അവൻ്റെ നെറ്റിയിൽ തൈലം പൂശി 3 ലാപ്ടോപ്പ് റെഡിയാക്കി വച്ചിട്ടുണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിൻ്റെ അടിയിൽ കൃപാസന അമ്മയുടെ കാശുരൂപം വെച്ചിട്ടുണ്ടായിരുന്നു. ഉപ്പും തേനും വെച്ചിട്ടുണ്ടായിരുന്നു. ആ മുറിയിൽ വേറെ ഒരു സാധനവും കാണാൻ പാടില്ല എന്ന് അവർ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ കർട്ടൻ്റെ പുറകിലാണ് തൈലവും തേനും വെച്ചിരുന്നത്. 10 മണിക്ക് ആ മകന് ഇൻ്റർവ്യൂ ആരംഭിച്ചു. 3 ലാപ്ടോപ്പും പ്രവർത്തനരഹിതമായി. ഞാൻ മുറിയിലിരുന്ന് പരിശുദ്ധമ്മയുടെ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. 1.5 മണിക്കൂർ കഴിഞ്ഞു ആ മകൻ്റെ സമയം നഷ്ടമായി. ആ മകനും വിഷമമായി. ഞങ്ങളെല്ലാവരും ഓരോ കട്ടിലിൽ കിടപ്പായി. ഉച്ചയ്ക്ക് 12:30 ആയപ്പോൾ ആ ഷിപ്പിംഗ് കോർപ്പറേഷനിലെ അവന് ഇൻ്റർവ്യൂ ചെയ്ത ഉദ്യോഗസ്ഥൻ തന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, മോനെ നിനക്ക് എന്തു പറ്റി? എന്തുകൊണ്ടാണ് ഇൻ്റർവ്യൂ ഇങ്ങനെ ആയിപ്പോയത്? അവൻ പറഞ്ഞു, എനിക്ക് അറിയത്തില്ല, ഞാൻ 3 ലാപ്ടോപ്പ് പുതിയത് റെഡിയാക്കി വെച്ചേക്കുമായിരുന്നു. അവൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലാപ്ടോപ്പായിരുന്നു. അവർ പറഞ്ഞു, നിനക്ക് ഒരു അവസരവും കൂടി ഞാൻ തരാം എന്ന്. ഉടൻ തന്നെ ഞാൻ തൈലമെടുത്ത് ഒന്നുകൂടി അവൻ്റെ നെറ്റിയിൽ പുരട്ടി ആ ലാപ്ടോപ്പുകളിൽ പുരട്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. 3 മണിക്ക് അടുത്ത ഇൻ്റർവ്യൂവിന് അവനെ വിളിച്ചു. ആ സമയത്ത് ഭയങ്കരം ഇടിയും മഴയും. അപ്പോഴും ഞാൻ ഓർത്ത്, ദൈവമേ, ഇത്രയും വലിയ ഇടിയിൽ ഇനി നെറ്റും കിട്ടില്ലല്ലോ, അവ മകൻ്റെ 1 വർഷം ഇനിയും പാഴായി പോവുകയാണല്ലോ എന്ന്. പക്ഷേ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയിരുന്നു. 4 മണിയായപ്പോൾ ആ മകൻ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, അമ്മേ, ഞാൻ പാസ്സായി എന്ന്. എൻ്റെ അമ്മ എന്നെ കൈവിടുകയില്ലെന്ന് ഈ ഞാൻ ഉറപ്പിച്ച് നല്ല വിശ്വാസത്തിൽ തന്നെയായിരുന്നു ഇരുന്നത്. ഇത്രയും നല്ല അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ 1 വർഷമായിട്ട് ഞങ്ങൾ കൂടപ്പിറപ്പുകൾ തമ്മിൽ ചെറിയൊരു പിണക്കത്തിലായിരുന്നു. ഉടമ്പടിയെടുത്ത് 1 മാസത്തിനുള്ളിൽ ഞങ്ങളെല്ലാവരും തെമ്മിതലായി. ഇപ്പോൾ അതിലും നേരത്തെ ഉണ്ടായിരുന്നതിലും വളരെ സന്തോഷത്തിൽ കഴിയുന്നു. 3-ാമത്തെ നിയോഗം ഞാൻ വെച്ചിരുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു പ്രേക്ഷിതയാക്കി മാറ്റണം എന്നായിരുന്നു. അന്നു മുതൽ ഇന്നു വരെ 10 മാസം ഞങ്ങൾക്ക് 50 പേരുമായിട്ട് ഞങ്ങൾ തൊടുപുഴയിൽ നിന്ന് 1 ബസ്സുമായിട്ട് ഇവിടെ വന്നു. 100-ൽ കൂടുതൽ ആളുകളെ ഉടമ്പടി എടുപ്പിക്കാൻ എനിക്ക് സാധിച്ചു. ഇത്രയും നല്ല അനുഗ്രഹം തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1:49 ഷൈനി തോമസ് എന്ന ഈ മകള് തൻ്റെ മകൻ്റെ ജോലിയെ സംബന്ധിച്ച്, ആ മകൻ കേഡറ്റായിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്നു, എന്നാൽ മറ്റൊരു തസ്തികയിലേക്ക് ജോലി ലഭിക്കണം, അതിനുവേണ്ടി 1 വർഷമായി ലീവ് എടുത്ത് അതിനു വേണ്ടിയിട്ടുള്ള
എല്ലാ പ്രയത്നങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന മകനാണ്. അങ്ങനെ ഇൻ്റർവ്യൂവിൻ്റെ സമയമായി, ലാപ്ടോപ്പും എല്ലാം റെഡിയാക്കി വെച്ചു. എന്നാൽ ആ ലാപ്ടോപ്പ് ഒന്ന് ഓണാകുക പോലും ചെയ്യുന്നില്ല, അത് വർക്ക് ചെയ്തില്ല. ആ ഇൻ്റർവ്യൂ അവിടെ അങ്ങനെ അവസാനിക്കുകയാണ്. വീണ്ടും ഈ മകന് അവർ അവിടെ നിന്ന് തന്നെ വിളിച്ചു പറയുന്നു, നിനക്ക് എന്ത് പറ്റി എന്ന് ചോദിച്ച് വേറൊരു സമയം ഈ മകന് ഓഫർ ചെയ്യുന്നു. ആ ഒരു ആ ഇൻ്റർവ്യൂ അവൻ പാസ്സായില്ലെങ്കിൽ, അതായത് ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് പോസിറ്റീവ് അല്ല എങ്കിൽ, ഇതുവരെയും അവൻ എഴുതിയ ടെസ്റ്റുകളും അത് എല്ലാം നിഷ്ഫലമാകും. പിന്നീട് ഒരു വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ഇൻ്റർവ്യൂ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഈ അമ്മ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വീണ്ടും ഇൻ്റർവ്യൂവിന് അവർ വിളിക്കുന്ന, അവർ കൊടുക്കുന്ന ആ സമയത്ത് നല്ല ശക്തമായ മഴയാണെന്നാണ് പറയുക. കാലാവസ്ഥ പ്രതികൂലമാകുന്നു. അപ്പോഴും ഇവരുടെ കയ്യിൽ സീറോ മെറിറ്റിലാണ് നിൽക്കുക, യാതൊരുവിധ മെറിറ്റുമില്ല. എങ്ങനെ ഈ ഇൻ്റർവ്യൂവിൻ്റെ സമയം ഇനി എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ളതാണ്. എന്നാൽ ആ ഇൻ്റർവ്യൂവിൽ ആ അവസ്ഥയിലും കാലാവസ്ഥ പ്രതികൂലമാകുന്ന ആ അവസ്ഥയിലും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം മുഴങ്ങിക്കേൾക്കുന്നത് പോലെ അവിടെ ആ മകൻ ആ ഇൻ്റർവ്യൂവിൽ പാസ്സാവുകയാണ്. പ്രതികൂല സാഹചര്യങ്ങളൊന്നും അവിടെ ആ മകന് ഒരു തടസ്സമായി വരുന്നില്ല. കാലാവസ്ഥയുമെല്ലാം സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, കാലത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ, അമ്മ പറയുമ്പോൾ ഈശോ ആ ആകാത്ത സമയത്തെ ആദരിച്ചുകൊണ്ട്, അമ്മയുടെ വാക്കിനെ ആദരിച്ചുകൊണ്ട് ആകാത്ത സമയത്തെ ആക്കുന്ന ഈശോ അവിടെ എല്ലാം നിയന്ത്രിക്കുന്ന ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുക. അങ്ങനെ തൻ്റെ മകൻ്റെ ഇൻ്റർവ്യൂ വളരെ നല്ല രീതിയിൽ പോസിറ്റീവ് ആയിട്ട് പൂർത്തീകരിക്കുന്ന ഒരു സാക്ഷ്യവും, പിന്നീട് ഈ മകൾ ഉടമ്പടി ജീവിതം എങ്ങനെ നയിക്കുന്നു എന്നുള്ളതും, ഇവരുടെ കുടുംബത്തിലുണ്ടായിരുന്ന അസ്വസ്ഥതകളൊക്കെ, കുടുംബം ഒന്നിച്ച് നിൽക്കാതെ വന്നിരുന്ന കുറച്ച് നാളത്തെ അസ്വസ്ഥതകളൊക്കെ എങ്ങനെ മാറുന്നു എന്നുള്ളതും നാം കേട്ടു. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷകരാകുക.